അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കോട്ടക്കലുകാരുടെ വലിയ സ്വപ്നം ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് യാഥാർത്ഥ്യമാവുകയാണ് ഈ വരുന്ന മെയ് 5-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എംബി രാജേഷും അതുപോലെ തന്നെ ഇവിടത്തെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും ചേർന്ന് നമ്മുടെ നാടിനെ സമർപ്പിക്കുകയാണ് ഇതോടുകൂടി നമ്മുടെ കോട്ടക്കലിന്റെ മുഖച്ഛായ തന്നെ മാറാൻ പോവുകയാണ് 5-ാം തൊട്ട് കോട്ടക്കൽ വീണ്ടും മൊഞ്ചാകാൻ പോകുന്നു നമ്മുടെ ഗതാഗത കുരുക്കുകൾ കോട്ടക്കലിലെ ഒരുപാട് ഗതാഗത കുരുക്കുകളൊക്കെ ഉണ്ടല്ലേ ഈ ഗതാഗത കുരുക്കുകൾക്കൊക്കെ ഒരു പരിഹാരമാകും എന്നുള്ളത് തന്നെയാണ് എന്നാലും ഈ ഒരു സന്തോഷവേളയിൽ നമ്മുടെ കോട്ടക്കലിലെ വ്യാപാരികൾ വളരെയധികം പ്രതിഷേധത്തിലാണ് ഈ പ്രതിഷേധത്തിന്റെ കാരണം എന്താണെന്നും അതുപോലെ തന്നെ ഈ ഉദ്ഘാടനം നമ്മുടെ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനങ്ങൾ എങ്ങനെയൊക്കെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നും നമുക്കൊന്ന് ചോദിച്ചറിയാം നമ്മുടെ കോട്ടക്കൽ നഗരസഭാ ചെയർപേഴ്സൺ ബുഷ്ര ഷബീർ മേഡം നമ്മളോട് കൂടെ ചേരുന്നുണ്ട് നമുക്ക് മേഡത്തോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നമ്മുടെ കോട്ടക്കലുകാരുടെ ഒരു വലിയ സ്വപ്ന പദ്ധതി തന്നെയാണ് അപ്പോൾ അതിൻ്റെ നമ്മുടെ സഫലമാവാൻ പോകുന്നു എങ്ങനെയൊക്കെയാണ് ഉദ്ഘാടന പ്രവർത്തനങ്ങൾ കോട്ടക്കലിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഈ കോട്ടക്കൽ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് മെയ് 5-ന് പിന്നെ 4 മണിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിക്കുന്നത് സത്യം പറഞ്ഞാൽ നാടിൻ്റെ ഒരു ഉത്സവം തന്നെയാണത് കാരണം കോട്ടക്കൽ എന്ന് പറയുമ്പോൾ തന്നെ ലോകത്ത് തന്നെ പേര് കേട്ട ഒരു സ്ഥലമാണല്ലോ കോട്ടക്കൽ ആയുർവേദ നഗരിയായ കോട്ടക്കൽ പേര് കേട്ട ഒരു സ്ഥലമാണ് അപ്പോൾ അവിടേക്ക് ഫോറിനേഴ്സ് അടക്കമുള്ള ഒരുപാട് ആളുകൾ വരും അപ്പോൾ ഈ ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈൻ ഏരിയയിലാണ് ഉള്ളത് അപ്പോൾ അത് നല്ല നിലയിൽ ഒരു ബസ് സ്റ്റാൻഡും അതുപോലെ ഒരു പിന്നെ ഷോപ്പിംഗ് കോംപ്ലക്സും ഇവിടെ നഗരസഭ നിർമ്മിച്ചു അതിന് വേണ്ടുന്ന നേതൃത്വം വഹിക്കൂ എന്നതിന് സത്യത്തിൽ അഭിമാനം കൊള്ളുന്നു കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് കെ കെ നാസറിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് തുടക്കം കുറിച്ചത് അത് പിന്നെ പല കാരണങ്ങളാൽ അന്ന് ആ ഒരു ഭരണസമിതിയുടെ കാലത്ത് തന്നെ ഇതൊരു ഉദ്ഘാടനം ചെയ്ത് പോകണമെന്നുള്ള ഒരു പിന്നെ ആഗ്രഹത്തോടു കൂടി തുടങ്ങിയ ഒരു പദ്ധതിയായിരുന്നു ആ ഭരണസമിതി പക്ഷേ കോവിഡും അതുപോലെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ പിന്നെ കടന്നു പോയപ്പോൾ അത് ആ കൃത്യസമയത്ത് ലോക്ക്ഡൗണും മറ്റൊക്കെ ആയതുകൊണ്ട് ആ ഒരു ഭരണസമിതി ഇറങ്ങുന്നതിൻ്റെ മുമ്പേ ആയിട്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതിനുശേഷം വന്ന എൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തി ഇപ്പം അത് ഉദ്ഘാടനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് അത് നാടിൻ്റെ തന്നെ ഒരു ഉത്സവമാണ് നാട് തന്നെ നാട്ടുകാർ ഏറ്റെടുത്ത് അത് ഗംഭീരമാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനുള്ള ആരംഭം തുടങ്ങി കഴിഞ്ഞു അതെ എല്ലാവരും നമുക്കൂടെ നോക്കിയാൽ തന്നെ കാണാം ഒരുപാട് തൊഴിലാളികളാണ് ചടവട എന്നുള്ള ലെവലിലെ പണികൾ തീർക്കാൻ പോവുകയാണ് പക്ഷേ ഈ ഒരു സന്തോഷവേളയിലും നമ്മുടെ വ്യാപാരികൾ ചെറിയൊരു പ്രതിഷേധത്തിലാണ് അല്ലേ എന്താണ് മാഡം ഒരു അതിൻ്റെ ഒരു കാരണം എന്താണ് വ്യാപാരികളുടെ പ്രതിഷേധം എന്താണ് നിങ്ങളെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ പറയുമ്പോഴാണ് മാധ്യമത്തിലൂടെയുള്ള ഒരു അറിവാണ് എനിക്ക് അതിൽ അവർ പറയുന്നത് അവരെ പരിഗണിച്ചിട്ടില്ല എന്നാണല്ലോ നിങ്ങളൊക്കെ കണ്ടതാണല്ലോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് പരിഗണിക്കേണ്ടത് കാരണം നിങ്ങൾക്കറിയാം ഈ കാണുന്ന മുറികൾ കഴിഞ്ഞ ഭരണസമിതി ഈ പഴയ ബസ് സ്റ്റാൻഡ് പൊളിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് കഴിഞ്ഞ ഭരണസമിതിയുടെ കൗൺസിൽ തീരുമാനമാണ് അത് പ്രകാരം ഈ ഭരണസമിതി ഈ നിലവിൽ അന്നുണ്ടായിരുന്ന കച്ചവടക്കാർ എന്ന് പറയുന്നത് 36 പേരാണ് ആ 36 പേർക്കുള്ള റൂം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് അത് തന്നെ അവർക്ക് കിട്ടുന്ന ഒരു പരിഗണനയല്ലേ അവരെ ഡെപ്പോസിറ്റ് അവരുടെ ഡെപ്പോസിറ്റ് തുകയും ഉണ്ടായിരുന്നു അന്ന് പൊളിക്കുന്ന സമയത്ത് അവരുടെ ഡെപ്പോസിറ്റ് അഡ്വാൻസ് ആയിട്ട് തന്നെ നഗരസഭ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനവരെ പരിഗണിച്ചിട്ടുണ്ട് ഈ ഉദ്ഘാടന വേളയിൽ മുറികൾ അവർക്ക് വിട്ടുകൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇപ്പോൾ കരാറുകാരുടെ കയ്യിലാണ് നഗരസഭ പണി കഴിഞ്ഞ് നഗരസഭയ്ക്ക് തരുന്ന മുറക്ക് നഗരസഭ അത് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് 36 പേരെയും നഗരസഭ പുനരധിവസിപ്പിക്കുന്നുണ്ട് നഗരസഭ വ്യാപാരികൾക്ക് കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്ന് വരെ നഗരസഭ വ്യാപാരികളുടെ കൂടെ നിന്നിട്ടുള്ളൂ കാരണം വ്യാപാര സമൂഹവും നഗരസഭയും ഒക്കെ വ്യാപാരികൾ വ്യാപാര സമൂഹം എന്ന് പറയുന്നത് ഈ നാടിൻ്റെ വികസനത്തിൻ്റെ വലിയൊരു പങ്ക് വഹിക്കുന്ന കൂട്ടരാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നഗരസഭ ഈ പിന്നെ വ്യാപാര സമൂഹത്തിൻ്റെ കൂടെ നിന്നിട്ടുള്ളൂ ഇനിയും അത് അങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ തീർച്ചയായും മാഡം പറയുന്നത് നമ്മുടെ കോട്ടക്കൽ നഗരസഭ എന്നും വ്യാപാരികൾക്ക് കൂടെ തന്നെയാണ് ഇനിയും അങ്ങോട്ടും വ്യാപാരികളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ബുഷ്ര ഷബീർ മാഡം നമ്മളോട് വ്യക്തമാക്കിയത്
കോട്ടക്കൽ നഗരസഭ പ്രതിപക്ഷ കക്ഷി നേതാവ് കബീർ മാസ്റ്റർ നമ്മളോട് കൂടെ ചേരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്ന പദ്ധതിയാണ് ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് അതങ്ങനെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് എന്താണ് ഈ ഒരു അവസരത്തിൽ സാറിന് പറയാനുള്ളത് തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ഏറെ ആശങ്കകൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ ഈ വരുന്ന മെയ് 5ാം തീയതി ബസ് സ്റ്റാൻഡ് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ് കോട്ടക്കൽ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ മറ്റേതെങ്കിലും ഒരു പട്ടണത്തെ പോലുള്ള ഒരു പട്ടണമല്ല നമുക്കെല്ലാവർക്കും അറിയാം ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു പട്ടണമാണ് കോട്ടക്കൽ കഴിഞ്ഞ 4 വർഷക്കാലമായി കോട്ടക്കൽ അതിൻ്റെ വീർപ്പുമുട്ടൽ അനുഭവിക്കുകയാണ് ഏതാണ്ട് ഒരു വർഷം കൊണ്ട് പൂർത്തിയാകുമെന്ന് പ്രഖ്യാപിച്ച് ആരംഭിച്ചതായിരുന്നു നമ്മുടെ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ നിർമ്മാണം പല കാരണങ്ങൾ കൊണ്ട് വൈകിപ്പോയി എന്തായാലും പോലും കോട്ടക്കലിലെ ജനങ്ങളുടെ പ്രയാസത്തിന് ഒരു അറുതി വരികയാണ് നമ്മുടെ വ്യാപാര മേഖല വലിയ പ്രയാസം ഇതുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചിരുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അതിന് വലിയ യാത്രാ ക്ലേശമാണ് അനുഭവിച്ചിരുന്നത് പിന്നെ ഒട്ടേറെ ആളുകൾ അത് തുറക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായ പ്രക്ഷോഭങ്ങൾ സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും പോലും അതിനെല്ലാം ഒരു പരിഹാരമാവുകയാണ് തീർച്ചയായിട്ടും കോട്ടക്കലിൻ്റെ വ്യാപാര മേഖലയിൽ മാത്രമല്ല കോട്ടക്കലിൻ്റെ ഇനിയുള്ള എല്ലാ വളർച്ചയ്ക്കും അതൊരു വലിയ മുതൽക്കൂട്ടാവും ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് പുതിയ ബസ് സ്റ്റാൻഡ് എന്നുള്ളത് ഗതാഗത കുരുക്കുകൾക്ക് ഒരു പരിഹാരമാകും നമ്മുടെ കോട്ടക്കലിന്റെ മുഖച്ഛായ തന്നെ മാറാൻ പോവുകയാണ് ഓക്കെ നമ്മുടെ വ്യാപാരികൾ ഈ ഒരു അവസരത്തിലും ചെറിയ പ്രതിഷേധത്തിലാണ് എങ്ങനെ നമുക്കത് പരിഹരിക്കാം തീർച്ചയായിട്ടും വ്യാപാരികൾ ഈ ഇത്തരത്തിലൊരു പ്രതിഷേധം ഈ ഒരു ഉദ്ഘാടന സമയത്ത് ഉണ്ടാകുന്നതിൽ സത്യത്തിൽ വലിയ എന്താ പറയുക അതൊരു ആശങ്കയുണ്ട് അല്ലെങ്കിൽ അത് ഒഴിച്ചുകൂടേണ്ട ഒന്നാണ് ഒഴിച്ചുകൂടാൻ എന്താ പറയുക ഒരിക്കലും അവർ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു അവരുടേതായ ആശങ്കകൾ സ്വാഭാവികമാണ് വ്യാപാരികൾക്ക് അവരുടെ വാടകയും റൂമുമായി ബന്ധപ്പെട്ട് പിന്നെ വാടക തുടങ്ങിയ കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ചെയർപേഴ്സണും ഞങ്ങളുടെ കൗൺസിലും ഒക്കെ ഈ വിഷയം ചർച്ച ചെയ്തപ്പോഴും ആ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും കൗൺസിൽ പരിഗണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് പരിഹരിക്കപ്പെടും അപ്പോൾ അത് ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ബഹിഷ്കരണമല്ലായിരുന്നു അതിന് പരിഹാരം അവരുന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട് അത് തീർച്ചയായിട്ടും പരിഹരിക്കുകയും ചെയ്യും അതിന് കൗൺസിൽ അടുത്ത് തന്നെ ചേരുന്ന കൗൺസിൽ അത് ഗൗരവമായിട്ട് ചർച്ച ചെയ്യുമെന്നാണ് ഉദ്ഘാടനത്തിന് അവർ നന്നായിട്ട് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാകും പക്ഷെ അതിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾക്ക് എന്നാണ് അവർ ഉദ്ദേശിച്ചത് അവർ പറഞ്ഞത് നമ്മൾ അവരോട് ചോദിച്ചത് അല്ല നമുക്ക് മനസ്സിലാവുന്നില്ല അത് എന്താണ് അവരുടെ ഒരു അവർ ഓക്കെ ന്യായമായിട്ട് അവർ ഉന്നയിക്കണം ഒന്ന് ബസ് സ്റ്റാൻഡിൻ്റെ വരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സുമായി ബന്ധപ്പെട്ട് വരുന്ന വാടകയാണ് അവരുടെ പ്രശ്നമെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഹരിക്കാം അല്ലെങ്കിൽ അതിന് കൗൺസിലാണ് പരിഹാരം കാണേണ്ടത് അത് കൗൺസിൽ തീർച്ചയായിട്ടും ഇതുവരെ വാടക നിശ്ചയിച്ചിട്ടില്ല അത് സ്വാഭാവികമായിട്ടും ഒരു ഭരണ സംവിധാനം എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായ ചില കാര്യങ്ങളുണ്ട് കൗൺസിൽ കൂടണം അതിൻ്റെ അംഗീകാരം കൊടുക്കണം അങ്ങനെ പലതുമുണ്ട് അത് ഇപ്പോൾ അതെല്ലാം പരിഹരിച്ചിട്ട് ഉദ്ഘാടനത്തിലേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വീണ്ടും നീണ്ടു പോവുകയാണ് ചെയ്യുക അപ്പോൾ എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കുക ബാക്കി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കൗൺസിലിൽ പരിഹാരം കാണും തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇത് കോട്ടക്കലിനെ സംബന്ധിച്ചിടത്തോളം കോട്ടക്കലിൻ്റെ വികസന ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാവും ആയി മാറുമെന്നുള്ളതാണ് നമ്മുടെ ഒക്കെ ഒരു പ്രതീക്ഷ കോട്ടക്കൽ ഞാൻ പറഞ്ഞല്ലോ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ എങ്ങനെ നോക്കിയാൽ പോലും വലിയ തോതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു പട്ടണമാണ് അതുകൊണ്ട് തന്നെ നമുക്കത് ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാം നല്ല മാറ്റങ്ങൾ നമുക്കുണ്ടാക്കാൻ കഴിയും അങ്ങനെ കഴിയുന്ന ഒന്നാവട്ടെ ഈ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവിധ ആശംസകളും അതിന് അർപ്പിക്കുകയാണ് തീർച്ചയായും സാറ് പറഞ്ഞ പോലെ മെയ് 5ാം തീയതി വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി നമുക്ക് എല്ലാവരുടെയും ആ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ് ഒപ്പം തുറന്ന് പ്രവർത്തിച്ചതിന് ശേഷം ഈ വ്യാപാരികളുടെ പ്രശ്നങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് രമ്യമായി പരിഹരിക്കും എന്നുള്ളത് തന്നെയാണ് സാർ നമ്മളോട് പറഞ്ഞത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടക്കൽ യൂണിറ്റിലെ ജനറൽ സെക്രട്ടറി മുസ്തഫ ബ്രദേഴ്സ് അദ്ദേഹം നമ്മളോട് കൂടെ ചേരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്താണ് ശരിക്കും നിങ്ങൾ നടത്തുന്ന ഈ ഒരു ബഹിഷ്കരണം അല്ലേ നമ്മുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് പക്ഷേ നിങ്ങൾ അതിനോട് യോജിക്കുന്നില്ല നിങ്ങൾ വ്യാപാരികൾ അതിനോട് യോജിക്കുന്നില്ല എന്താണ് അതിനുള്ള കാരണം ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല എന്നതല്ല ഞങ്ങളത് യോജിക്കുന്നുണ്ട് അതിൻ്റെ ഉദ്ഘാടനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട് അതിൻ്റെ മറ്റ് പ്രോഗ്രാമുകളിൽ നിന്നാണ് ഞങ്ങൾ സംഘടന വിട്ടുനിൽക്കുന്നത് അതിനുള്ള കാരണം ഞങ്ങൾക്ക് വ്യാപാര വ്യവസായ ഏകോപന സമിതിയിൽ കോട്ടക്കൽ യൂണിറ്റിലെ മെമ്പർമാരായിട്ടുള്ള കച്ചവടക്കാർക്ക് റൂമുകളുടെ വാടകയുടെ കാര്യത്തിൽ ഇതുവരെ നഗരസഭയിൽ നിന്നൊരു തീരുമാനം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് അതുപോലെ തന്നെ നഗരസഭയുടെ ബസ് സ്റ്റാൻഡിൻ്റെ കേക്ക് വശത്തുള്ള കച്ചവടക്കാരുടെ
വാടകയുടെ ഇരത്തിലും അവരെ കുടിയിറക്കപ്പെടുന്ന കാര്യത്തിലും നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനം അനുകൂലമല്ലാത്തതുകൊണ്ടും ഇത് ഈ കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് ഇനി എന്താണ് നിങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ ആവശ്യം ഇതാണ് ഈ അവിടെയുള്ള വ്യാപാരികൾക്ക് റൂമുകൾ കൈമാറാമെന്ന് മുനിസിപ്പാലിറ്റി അധികൃതർ അറിയിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ വാടകയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല അതാണ് ഞങ്ങളുടെ പ്രതിഷേധത്തിന്റെ കാരണം बिल्डिंग स्थापन कुछ स्थापना आरो स्थापना और आरु मासम तुरंत प्रवर्ती अगर मत कलव पूर्ण अटचिट आलो अल मेडिकल षोपो अलो रो स्थापना तुरंत प्रवर्ती प्रवर्ती अल वही अटच रीतील आ भाग पड़ल कैंपा वे मरचाना नगरसभा कूड़ीट षोप फ्रंट वशं अटच क्यूस का अच्छे तुरंट कूड़ीट आ भागते पटा साचर्यम अवे അടിസ്ഥാനത്തിലാണ് അവിടുത്തെ വ്യാപാരികൾ വാടക കുടിശ്ശിക ഒഴിവാക്കി തരണമെന്ന് നഗരസഭയെ അറിയിച്ചിട്ടുള്ളത്. നിങ്ങൾക്കായിട്ട് നമ്മുടെ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രത്യേക മുറികളും ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മുഷ്റാഷബിർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കായിട്ട് പ്രത്യേക മുറികൾ ഒരുക്കിയതല്ല. അവിടെ മുന്നേ ഉണ്ടായിരുന്ന കച്ചവടക്കാരെ പുനരുദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി കോടതിയിൽ നിന്ന് ഞങ്ങൾ നേടിയെടുത്ത വിധിപ്രകാരമാണ് നഗരസഭ ഞങ്ങൾക്ക് റൂം നൽകിയിട്ടുള്ളത്. നഗരസഭ ഇതിനു മുന്നേ അറിയിച്ചു ഒരുക്ക ഒരു പത്രസമ്മേളനത്തിൽ നഗരസഭയുടെ ഭാഗത്തു നിന്നൊരു ടോക്ക് കണ്ട് അവർ റൂം കൈമാറ്റം ചെയ്ത റൂമിന് സ്റ്റേക്ക് ആണ് ഞങ്ങൾ പോയിട്ടുണ്ട് ലേലത്തിന്. ലേലത്തിന് സ്റ്റേക്ക് ഇതുവരെ വ്യാപാര വ്യവസായ ഏകോപന സമിതി പോയിട്ടില്ല. കച്ചവടക്കാരും പോയിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോടതിയിൽ പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ ഉദ്ഘാടനം മെയ് 5-ാം തീയതി വരുന്ന 5 മണിക്കുള്ള ഉദ്ഘാടനത്തിന് സപ്പോർട്ട് ആയിട്ട് ഉദ്ഘാടനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യാനാണ്. പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ് കോട്ടക്കലിനെ ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്യുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. ബസ് സ്റ്റാൻഡ് മറ്റു പ്രോഗ്രാമുകളിൽ നിന്ന് സംഘടന വിട്ടു നിൽക്കും. തീർച്ചയായും ഇവരെ നമ്മുടെ വ്യാപാരി വ്യവസായ സംഘം തീർച്ചയായും നമ്മുടെ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന ഒരു സ്വപ്ന പദ്ധതിക്ക് സപ്പോർട്ട് ആയിട്ട് കൂടെ ഉണ്ടാകും. പക്ഷേ നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ മറ്റു പ്രവർത്തനങ്ങൾക്ക് കൂടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അവർ പറയുന്ന ന്യായമായ അവരുടെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ സാധിക്കട്ടെ എന്നുള്ളത് നമുക്ക് ആശംസിക്കാം. മുസ്ലിം ലീഗ് നേതാവ് സാജിദ് മങ്ങാട്ടിൽ നമ്മളോട് കൂടെ ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, ഈ ഒരു സ്വപ്ന പദ്ധതി നമ്മളുടെ എല്ലാവരുടെയും ഒരു വലിയ സ്വപ്ന പദ്ധതിയാണ് ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ്, അങ്ങനെ യാഥാർത്ഥ്യമായവാൻ പോവുകയാണ് മെയ് 5-ാം തീയതി. വലിയ പരിശ്രമത്തിന്റെ ഫലം ആയിട്ട് തന്നെയാണ് ഈ വരുന്ന 5-ാം തീയതി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. നമുക്കറിയാം ഒരു വലിയ കാലതാമസം ഇതിൻ്റെ ഒരു ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതിന് തുടക്കം കുറിച്ചതിന് ശേഷം ആ ഒരു വർഷം കൊണ്ട് തന്നെ പണി പൂർത്തിയാക്കി ഇത് ഈ നാടിനു വേണ്ടി സമർപ്പിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു അന്നത്തെ ഭരണസമിതിയായ നാടക്കമുള്ള ഭരണസമിതിയുടെ തീരുമാനം. അതിനിടയ്ക്ക് കടന്നു വന്ന കോവിഡ് മഹാമാരിയും അതുപോലെ തന്നെ പ്രളയം എന്ത് പ്രളയം വന്നു ഒരുപാട് പ്രതിസന്ധികൾ ലോകം ഒന്നടങ്കം അടച്ചുപൂട്ടിയ സമയത്ത് നമുക്കും തന്നെ പുറത്തിറങ്ങാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതിനോടനുബന്ധിച്ച് വന്നിട്ടുള്ള തടസ്സങ്ങൾ ഈ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് താമസങ്ങൾ വന്നു. എന്തായാലും ഇവിടുത്തെ ആളുകളുടെ ചിരകാല അഭിലാഷമായ ബസ് സ്റ്റാൻഡിൻ്റെ പണി ഇവിടെ പൂർത്തീകരിക്കേണ്ടി വരുന്ന 5-ാം തീയതി ഇത് ഇവിടുത്തെ നാടിനു വേണ്ടി സമർപ്പിക്കുകയാണ്. ഇത് സമർപ്പിക്കുന്നതോടുകൂടി കോട്ടക്കലിൻ്റെ ഒരു മുഖച്ഛായ തന്നെ മാറാൻ പോകും. കോട്ടക്കലിൽ ഒരുപാട് കാലമായിട്ട് ഒരു ബസ് സ്റ്റാൻഡ് എന്ന് പറയും മലപ്പുറം ജില്ലയിൽ തന്നെ ഒരുപാട് സ്ഥലം ഉള്ള ഒരു ബസ് സ്റ്റാൻഡാണ് കോട്ടക്കൽ. അപ്പോൾ ഇവിടെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരിക എന്നുള്ളത് ഇവിടെ ഭരിക്കുന്ന പാർട്ടി നിലയ്ക്ക് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു. അതിവിടെ പൂവണിയാൻ പോവുകയാണ്. വ്യാപാരികളെ പിന്നെ ആണല്ലോ നമ്മുടെ നട്ടെല്ല് എന്ന് പറയുന്നത്. ഒരു ഒരു പിന്നെ പട്ടണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് വ്യാപാരികളാണ്. വ്യാപാരികളില്ലെങ്കിൽ പിന്നെ ഈ സംവിധാനത്തിനൊന്നും ആവശ്യപ്പെടില്ല. അവരെയും കൂടി ഉൾപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെ ഉണ്ടായിട്ട തെറ്റിദ്ധാരണകൾ മാറ്റിയെടുത്ത് അവരെയും കൂടി ഇതിൽ ഇൻവോൾവ് ആക്കി കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് പാർട്ടി അന്നത്തെ തീരുമാനം. അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നത് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവരെ പിന്നെ ഉണ്ടായിട്ടുള്ള ഇപ്പോൾ അവർക്കുണ്ടുള്ള ആശങ്ക അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള സംവിധാനങ്ങൾ എന്തായാലും നടത്തി മുന്നോട്ട് പോകും. വ്യാപാരികൾക്കുണ്ടായിട്ടുള്ള ആശങ്ക തീർച്ചയായും പരിഹരിച്ച് അവരും അവരോടും കൂടെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്.
സിപിഎം ലോക്കൽ സെക്രട്ടറി ടിപി ശമീം അദ്ദേഹം നമ്മളോട് കൂടെയുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയ സ്വപ്നം തന്നെയായിരുന്നു ഈ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ്. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം സഫലമാവാൻ പോകുന്നു. ഈ ഒരു അവസരത്തിൽ ഈ ഒരു സന്തോഷം എങ്ങനെയാണ് സാറിന്? അതെ, നമ്മൾ നമുക്കൊക്കെ അറിയാമല്ലോ, ഇത് ഒരു വർഷം കൊണ്ട് പണി പൂർത്തീകരിക്കാമെന്ന് പറഞ്ഞ് ഏതാണ്ട് 3 വർഷത്തിലധികം കാലമായി പണി പൂർത്തീകരിക്കാത്ത സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള സമരങ്ങൾ വേഗത്തിൽ ഇത് പൂർത്തീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സിപിഐഎമ്മും DYFI ഉൾപ്പെടെയുള്ള യുവജന സംഘടനകളൊക്കെ നിരവധി സമരങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് LDFൻ്റെ കൗൺസിലർമാർ ഏകദിന ഉപവാസം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ പണി എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. കാരണം ഈ പണി അനന്തമായി നീണ്ടുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പ്രയാസങ്ങൾ, ഇവിടെ ചുറ്റുവട്ടത്തുള്ള വ്യാപാരികൾക്കുണ്ടായിട്ടുള്ള ഒരുപാട് നഷ്ടങ്ങൾ, ഇവിടുത്തെ ഓട്ടോമോട്ടോർ തൊഴിലാളികൾക്ക്, പിന്നെ പൊതുവിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഗതാഗത കുരുക്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ, അങ്ങനെ ഒട്ടേറെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരമാകും എന്നുള്ളൊരു സന്തോഷം പാർട്ടിക്കും ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ ആകെയുണ്ട്. അതുതന്നെയാണ്. ഇപ്പം നമ്മുടെ ഈ ഒരു സന്തോഷവേളയിലും വ്യാപാരികൾ പ്രതിഷേധത്തിലാണ്. അവർക്ക് ഒരു അവരിതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. ഈ എങ്ങനെയാണ് ഈ ഒരു സംഭവത്തെ നോക്കിക്കാണുന്നത്? അല്ല, തീർച്ചയായിട്ടും ഇവിടെ ഒട്ടേറെ സാമ്പത്തികമായിട്ട് ഒരുപാട് നഷ്ടങ്ങൾ അനുഭവിച്ച ആളുകളാണ് ഈ ചുറ്റുവട്ടത്തെ വ്യാപാരികൾ. ഈ വർക്ക് അനന്തമായി നീണ്ടുകൊണ്ട് പോകുമ്പോൾ ഉണ്ടായിട്ടുണ്ടായിരുന്ന നഷ്ടങ്ങൾ, കച്ചവടം നടക്കാത്ത സ്ഥിതി, ഇവിടേക്ക് ഗതാഗത കുരുക്കിൻ്റെ ഭാഗമായിട്ടും മറ്റ് കാര്യങ്ങൾ കൊണ്ടൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന് അവർക്ക് യോജിച്ച പരിഹാരം നൽകണം എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം. തീർച്ചയായും സാറ് പറയുന്നത് നമ്മുടെ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ തീർച്ചയായും രമ്യമായി പരിഹരിച്ചു കൊണ്ട് വേണം നമ്മുടെ ഈ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് പൂർണ്ണമായിട്ട് അതിൻ്റെ ഒരു ലെവലിൽ എത്തൂ എന്നുള്ളതാണ് സാറ് നമ്മളോട് പറയുന്നത്. ശരിക്കും വ്യാപാരികൾ തന്നെയാണ് നമ്മുടെ ഈ ഒരു പട്ടണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നെടുന്തൂണ് എന്ന് പറയുന്നതും. കോൺഗ്രസ് നേതാവ് സുധീർ കോട്ടക്കൽ അദ്ദേഹം നമ്മളോട് കൂടെയുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയ സ്വപ്നം തന്നെയായിരുന്നു ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ്. അതങ്ങനെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഈ ഒരു സന്തോഷ നിമിഷത്തിൽ സാറിന് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും കോട്ടക്കലിനെ സംബന്ധിച്ച് വളരെ കാലങ്ങളായിട്ട് ഒരു ബസ് സ്റ്റാൻഡ് മുമ്പൊന്നും ഉണ്ടായിരുന്നു, പക്ഷേ അത് വളരെ അപര്യാപ്തമായിരുന്നു കാര്യങ്ങളെല്ലാം. അതിനുശേഷം ഇപ്പോൾ 2019 ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ബഹുമാനപ്പെട്ട നമ്മുടെ KK നാസറിൽ ചെയർമാൻ എന്ന സമയത്താണ് പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. കുറച്ച് ലാഗ് ചെയ്തു വെച്ചാലും വളരെയധികം നല്ലൊരു ബസ് സ്റ്റാൻഡ് കോട്ടക്കലിന് വരാൻ പോവുകയാണ്. ഈ 5-ാം തീയതി കോട്ടക്കലിന് പുതിയ ബസ് സ്റ്റാൻഡ് നാടിന് വേണ്ടി സമർപ്പിക്കാൻ വളരെ സന്തോഷം. പാർട്ടി എന്ന നിലയ്ക്ക്, വ്യക്തി എന്ന നിലയ്ക്ക്, ഒരു കോട്ടക്കലുകാരൻ എന്ന നിലയ്ക്കും വളരെയധികം സന്തോഷമുണ്ട് ഈ വിഷയത്തിൽ. അതുപോലെ തന്നെ സാർ, ഈ ഒരു സന്തോഷ നിമിഷത്തിലും എന്താ പറയുക, വ്യാപാരികൾ കോട്ടക്കലിലെ വ്യാപാരികൾ പ്രതിഷേധത്തിലാണ്. എന്താണ് ഈ ഒരു അവസരത്തിൽ സാറിന് എന്താ പറയുക, എങ്ങനെ ഇത് നോക്കിക്കാണുന്നു? പ്രതിഷേധം എന്ന് പറയുമ്പോൾ അത് അവർ വ്യക്തിപരമായിട്ടുള്ള വ്യാപാരി സംഘടനകളും മുനിസിപ്പാലിറ്റിയുമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ടെന്നാണ് വിഷയം അറിയാൻ കഴിഞ്ഞത്. പക്ഷെ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഇതുപോലൊരു ആഘോഷത്തിൽ ഒന്നിച്ചു ചേരണമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. തീർച്ചയായും ആഘോഷങ്ങൾ അത് നമ്മുടെ കോട്ടക്കലുകാരുടെ ഒരു വലിയ ഉത്സവമായിട്ടാണ് May 5 തുറക്കുന്ന നമ്മുടെ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ്. ഇതിനെല്ലാവരും ഒന്നിച്ചു നിന്ന് ഒരുമയോടെ ഒത്തുകൂടിയിട്ട് വേണം ഈ ഒരു ഉത്സവം കൊണ്ടാടാൻ എന്നുള്ളത് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. കോട്ടക്കൽ വ്യാപാരി വ്യവസായ സമിതിയുടെ നേതാവ് T. Shamsukkar നമ്മളോട് കൂടെയുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയ സ്വപ്നം, നീണ്ട കാലത്തൊരു സ്വപ്നം തന്നെയായിരുന്നു ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ്. അതങ്ങനെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? അതേ, നീണ്ട കാലം നമ്മൾ കുറേ, നമ്മൾ മാത്രം വ്യാപാരികൾ മാത്രമല്ല കഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇവിടെ പിന്നെ കോട്ടക്കൽ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയുടെ അറിയപ്പെടുന്ന ഒരു പട്ടണമാണ്. ആ പട്ടണം, ആ പട്ടണത്തിൻ്റെ ഹൃദയഭാഗമാണ് അടഞ്ഞു കൂടുകയെടുക്കുന്നത് 4 വർഷമായിട്ട്. അതിൽ വരുന്ന കഷ്ടപ്പെടുന്ന കുറേ വ്യാപാരികൾക്ക് പുറമെ, വ്യാപാരികളെ ഞങ്ങൾക്കുള്ള കഷ്ടപ്പാട് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ഇതിന് മുമ്പുണ്ടായിരുന്ന കോവിഡിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായ പ്രശ്നങ്ങൾ, അതിന് ശേഷം ഈ ബസ് സ്റ്റാൻഡ്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ബസ് സ്റ്റാൻഡ് വിഷയം. അത് മാത്രമല്ല, ഇതിലുള്ള കുട്ടികളുടെ, സ്കൂൾ കുട്ടികളുടെ, വിദ്യാർത്ഥികളുടെ, അതുപോലെ വയസ്സായ ആളുകളുടെ, യാത്രക്കാരുടെ, ഓട്ടോമോട്ടോ തൊഴിലാളികളുടെ, ഇവരുടെ എല്ലാ പ്രശ്നവും 4 വർഷമായി നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ പഞ്ചായത്തിൻ, അല്ല, ഗ്രാമസഭ ഭരണസമിതിയുടെ ചിലപ്പോൾ പോരായ്മ കൊണ്ടാവാം, എന്തോ ആവട്ടെ, ഇപ്പോൾ അത് യാഥാർത്ഥ്യമാവുന്നു. അതിൽ വളരെയധികം ഞങ്ങൾക്ക് സന്തോഷം, പ്രത്യേകിച്ചും വ്യാപാരികൾക്ക് അതിലുണ്ടാവും. അപ്പോൾ അതിന് വേണ്ട എല്ലാ ആശംസകളും ഞങ്ങൾ നേരുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വ്യാപാരികൾ ചെറിയൊരു പ്രതിഷേധത്തിലാണ്. എന്താണ് അതിനെ കുറിച്ചിട്ട് എന്താ പറയുക? വ്യാപാരികൾ പ്രതിഷേധത്തിലാണ് ഞങ്ങൾ അറിയില്ലല്ലോ. ഒരു വിഭാഗം, പലരും പല തരത്തിലുള്ള എതിർപ്പ് പലയിടത്തും ഉണ്ടാവും, പക്ഷെ അത് നമ്മൾക്ക് ബാധകമല്ല. ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ഘട്ടത്തിൽ വന്ന ജനങ്ങളുടെ ഈ പ്രശ്നങ്ങൾ തീരുന്ന ഈ ഘട്ടത്തിൽ വ്യാപാരികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളല്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം.
അതിപ്പോൾ പ്രശ്നങ്ങൾക്ക് നമ്മൾ ഇടപെടണം. അത് അതിൻ്റെതായ സമയങ്ങളിൽ നമ്മൾ ഇത് ഇടപെട്ടുകൊണ്ട് വേണ്ടപ്പെട്ട ആളുകളെ ചോദിച്ച് ചർച്ച ചെയ്തുകൊണ്ട് അത് തീർക്കേണ്ടതാണ്. അത് വേറെ വിഷയം എന്ന് വിചാരിച്ച് ഇപ്പോൾ ഈ പൊതുജനങ്ങൾക്ക് ആകമൊത്തം വരുന്ന ഈ പ്രശ്ന പ്രയാസങ്ങൾ തീർക്കുമ്പോൾ അതിൻ്റെ ഒരു എതിർ കീഴിൽ ഞങ്ങൾക്ക് അനുകൂലമില്ല. അതിന് ഇപ്പോൾ ഒരു വിഘാടനം സൃഷ്ടിക്കലല്ലോ ഇപ്പോൾ വേണ്ടത്. ഇപ്പോൾ ഈ ബസ് സ്റ്റാൻഡ് തുറന്ന് അതിൻ്റെ കാര്യങ്ങൾ ജനങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ട് സൗകര്യപ്പെടുത്തി കൊടുക്കുക. ആ അതിനുശേഷം ചർച്ച പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യാം, അങ്ങനെയൊക്കെ ആവുമല്ലോ എന്നാണ് ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഓക്കെ, തീർച്ചയായും നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയ സ്വപ്നം തന്നെയാണ്. ഒരുപാട് നാളായി നമ്മുടെ ബസ് സ്റ്റാൻഡ് നമുക്കില്ല. അപ്പോൾ നമ്മുടെ ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ ഒരുപാട് വ്യാപാരികളുടെയും ഓട്ടോ തൊഴിലാളികളുടെയും ഒക്കെ വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അങ്ങനെ മെയ് 5-ാം തീയതി ഇത് ഓപ്പൺ ആവാൻ പോവുകയാണ്. ഇതിനുശേഷം ഓപ്പൺ ആയത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തതിന് ശേഷം മാത്രം നമുക്ക് മറ്റ് വ്യാപാരികളുടെ പ്രശ്നത്തിന് നല്ലൊരു പരിഹാരം കണ്ടെത്താം എന്നുള്ളതാണ് സാറ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കോട്ടക്കൽ ആയുർവേദ നഗരത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം എല്ലാവരെയും ഒരുമിപ്പിക്കാനും അതുപോലെ തന്നെ ഒന്നിച്ചു കൊണ്ടുപോകാനും നഗരസഭയ്ക്ക് കഴിയട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. മലബാർ ടൈംസിന് വേണ്ടി കോട്ടക്കലിൽ നിന്നും ഫിദ സഫ്വാൻ.